ഹായ് ഫ്രണ്ട്സ്, ഡിസ്റ്റർബിംഗ് സിനിമകൾ എന്നൊരു സബ് ജോണറയെ പറ്റി നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മെന്റലി നമ്മളെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നതാണ് ഇത്തരം സിനിമകൾ. ഉദാഹരണമായി പറയാവുന്നവയാണ് ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള ഹൊറർ സിനിമകളും ഹ്യൂമൻ സെന്റിപീഡ് പോലെയുള്ള ഫിലിം സീരീസുമെല്ലാം. അത്തരത്തിലുള്ളൊരു ഹൊറർ സിനിമയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഡാരൻ അരണോവസ്കിയുടെ സംവിധാനത്തിൽ ജെന്നിഫർ ലോറൻസ്, ഹാവിയർ ബേർഡാം, എഡ് ഹാരിസ് എന്നിവർ അഭിനയിച്ച് 2017 പുറത്തിറങ്ങിയ മദർ എന്ന സിനിമ. ബൈബിളിനെ അവഹേളിച്ചു എന്ന പേരിലും ഭീകരമായ സീനുകളുടെ പേരിലുമെല്ലാം ഉണ്ടായ വിവാദങ്ങൾ ബോക്സ് ഓഫീസ് പെർഫോമൻസിനെ ബാധിച്ചുവെങ്കിലും ക്വാളിറ്റിയിൽ ഹൊറർ ത്രില്ലർ ജോണറുകളിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന സിനിമയാണിത്. സോ സിനിമയുടെ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മുടെ ചാനലായ ഫാസ്കേഴ്സ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്കായി കൊണ്ടുവരുന്ന ഇതുപോലുള്ള വണ്ടർഫുൾ മൂവീസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. സോ വെൽക്കം ബാക്ക് ടു ഫാസ്കേഴ്സ്. സമാധാനത്തോടൊരു വീട്ടിൽ ജീവിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും. അപ്രതീക്ഷിതമായാണ് അവരുടെ വീട്ടിലേക്ക് അതിഥികളായി ഓരോരുത്തർ എത്തിപ്പെടുന്നത്. പിന്നീട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു. ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ ചിത്രത്തിനപ്പുറം സംവിധായകൻ ഒരുപാട് വിഷയങ്ങൾ സിനിമയ്ക്കകത്തുകൂടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു സാധാരണ സിനിമ എന്നതുപോലെ കാണുന്നതിനപ്പുറം അല്പം ചിന്തിച്ച് ഓരോ സീനുകളും കാണുമ്പോൾ നമുക്ക് പലതുമായും റിലേറ്റ് ചെയ്യാനും സാധിക്കും. അതിനുള്ള ഓരോ ക്ലൂ സംവിധായകൻ തന്നെ നമുക്ക് തരുന്നുമുണ്ട്. അദ്ദേഹം ഒരുക്കി വെച്ചിട്ടുള്ള സർപ്രൈസുകൾ എന്തെല്ലാമാണ് നമുക്ക് സിനിമയിലൂടെ തന്നെ കാണാം. സിനിമ തുടങ്ങുന്നത് നായികയായ ജെന്നിഫർ ലോറൻസിനെ കാണിച്ചുകൊണ്ടാണ്. അവൾ തീജ്വാലകൾക്കിടയിൽ ദേഷ്യത്തോടെ ാണ് ശേഷം ആ സീൻ കട്ട് ചെയ്ത് വേറൊരാളെ കാണിക്കുന്നു. ഈ സിനിമയിൽ ആരുടെ കഥാപാത്രത്തിനും പേരില്ല. അതുകൊണ്ട് തന്നെ ചില ക്യാരക്ടേഴ്സിനെ അവരുടെ ഒറിജിനൽ നെയിം തന്നെ നമുക്ക് വിളിക്കാം. ഇപ്പോൾ കാണിച്ചാൽ ജെന്നിഫറിന്റെ ഭർത്താവാണ്. അയാൾ കയ്യിൽ ഒരു രത്നം പോലെ എന്തോ ഒന്ന് എടുത്ത് വെക്കുന്നു. ആ രത്നം അവിടെ വെച്ചതും ചുറ്റുമുള്ളതെല്ലാം മാറാൻ തുടങ്ങി. ആ രത്നം വെച്ച വീടിന്റെ തകർന്നു കിടക്കുന്ന ഭാഗങ്ങളെല്ലാം പുതിയതുപോലെയായി മാറുന്നു. അവിടെയുള്ളതെല്ലാം പുതിയതായി മാറിയ ശേഷം ജെന്നിഫറിനെ കാണിക്കുന്നു. അവൾ കട്ടിലിൽ കിടക്കുകയാണ്. എഴുന്നേറ്റ ശേഷം അപ്പുറത്ത് ഭർത്താവിനെ കാണുന്നില്ല. ഉടനെ അവൾ ഭർത്താവിനെയും തിരഞ്ഞ് വീടിന്റെ താഴ്ഭാഗത്തേക്ക് ഇറങ്ങി. പല റൂമുകളിലായി ചെന്ന് നോക്കിയെങ്കിലും അയാളെ കാണുന്നില്ല. ശേഷം അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ചുറ്റുവട്ടത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്ന പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അപ്പോഴാണ് പുറകിൽ നിന്നും അവളുടെ ഭർത്താവ് അല്പം ഞെട്ടിപ്പിച്ചുകൊണ്ട് അവളുടെ മുന്നിലേക്ക് വന്നത്. എവിടെ പോയതായിരുന്നു, എന്തെന്നെ ഉണർത്താതിരുന്നെന്ന് ജെന്നിഫർ അയാളോട് ചോദിച്ചു. ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാൻ പോയതാണ്, എഴുതാൻ എന്തെങ്കിലും ഐഡിയ വരുമോ എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു എന്ന് ഭർത്താവ് മറുപടി പറയുന്നു. അവളുടെ ഭർത്താവ് ഒരു എഴുത്തുകാരനാണ്. എന്നിട്ട് എഴുതാനുള്ള കണ്ടന്റ് വലുതും കിട്ടിയോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അയാൾ ഇല്ലെന്ന് പറയുന്നു. അതൊക്കെ കിട്ടിക്കോളുമെന്ന് പറഞ്ഞ് അവൾ അയാളെ ആശ്വസിപ്പിക്കുന്നു. അടുത്ത സീനിൽ ജെന്നിഫർ വീട്ടിലെ ചുമരിൽ പെയിന്റ് അടിക്കുകയാണ്. വെള്ള പെയിന്റ് കൊണ്ട് അടിച്ചിട്ടും ചുമരിൽ കറുത്ത കറ പോലുള്ള കളറാണ് വരുന്നത്. ശേഷം അവൾ ചുമരിനോട് ചേർന്ന് നിന്ന് ചുമരിൽ കൈവയ്ക്കുന്നു. അപ്പോഴാണ് അതിനകത്ത് ഹൃദയമെടുപ്പ് പോലെ എന്തോ ഒന്ന് അവൾക്ക് അനുഭവപ്പെട്ടത്. ശേഷം പെയിന്റിൽ എന്തോ ഒന്ന് മിക്സ് ചെയ്ത് പെയിന്റിന്റെ കളർ ചേഞ്ച് ചെയ്ത ശേഷം അവൾ വീണ്ടും പെയിന്റ് അടിക്കാൻ തുടങ്ങി. അടുത്ത സീനിൽ ഭർത്താവ് ഭക്ഷണം കഴിക്കുന്നതാണ് കാണിക്കുന്നത്. നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ കണ്ടിട്ട് അയാൾ പറയുകയാണ്, നീ ഇത്രയൊന്നും ജോലി ചെയ്യേണ്ട കാര്യമില്ല, അതൊന്നും സാരമില്ല, നിങ്ങൾ ഇപ്പോൾ നന്നായി കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നായിരുന്നു അവളുടെ മറുപടി. ശേഷം അവർ രണ്ടുപേരും ഹാളിൽ ഇരിക്കുകയാണ്. സമയം രാത്രിയായിട്ടുണ്ട്. ഭർത്താവ് തിരക്കിട്ട് എന്തോ എഴുതുകയാണ്. അപ്പോഴാണ് വാതിലിൽ എന്തോ ഒരു കൊട്ട് കേൾക്കുന്നത്. വന്നിരിക്കുന്ന ഒരു ഗസ്റ്റ് ആണ്. ആളൊരു ഡോക്ടറാണെന്ന് അവരോട് പരിചയപ്പെടുത്തി. ഞാൻ വന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിൽ പോയേക്കാമെന്ന് അയാൾ പറയുമ്പോൾ ഭർത്താവ് പറയുകയാണ്, ഏയ് അതൊന്നും സാരമില്ല, കൂടെ ഒരു ഡോക്ടർ ഉള്ളത് ഞങ്ങൾക്ക് നല്ലതല്ലേ. വന്ന ആൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ അകത്തേക്ക് പോയതാണ് ജെന്നിഫർ. പക്ഷെ അവൾക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നി. അവളുടെ തല കറങ്ങാൻ തുടങ്ങിയതോടെ കയ്യിലുള്ള ഗ്ലാസ് താഴെ വീണു. വീണ ഭാഗത്ത് അല്പം കറ പുരണ്ടെങ്കിലും ഉടനെ തന്നെ അത് മാഞ്ഞു പോയി. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഭർത്താവ് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ ഇല്ലെന്ന് പറയുന്നു. ശേഷം അവൾ കുടിക്കാനുള്ളതും എടുത്ത് അവരുടെ അടുത്തേക്ക് പോയി. ഡോക്ടർ ജെന്നിഫറിനോടും ഭർത്താവിനോടുമായി സംസാരിക്കുകയാണ്. ഭർത്താവിനായുള്ള സംസാരമൊക്കെ നല്ലപോലെ ഇഷ്ടമാവുന്നുണ്ട്. പക്ഷെ ജെന്നിഫറിന് അയാൾ വന്നത് തൊട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഇയാളൊരു റിസർച്ച് പൂർത്തിയാക്കി വന്നതാണ്, സത്രമാണെന്ന് വിചാരിച്ചാണ് നമ്മുടെ വീട്ടിലേക്ക് കയറിയത് എന്ന് ഭർത്താവ് ജെന്നിഫറിനോട് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോവാൻ നിന്ന ഡോക്ടറെ ഭർത്താവ് തടഞ്ഞു. നിങ്ങൾക്കൊരു ഫ്ലാറ്റ് തയ്യാറാവും വരെ ഇവിടെ നിൽക്കാം, നിങ്ങൾ പോയി പുറത്തു നിന്നും സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുമെന്ന് ഭർത്താവ് അയാളോട് പറഞ്ഞു. അയാൾ സാധനങ്ങൾ എടുക്കാൻ പുറത്തേക്ക് പോയതും ജെന്നിഫർ ഭർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങളിത് എന്ത് കണ്ടിട്ടാണ് അറിയാത്ത ഒരാൾക്ക് ഇവിടെ നിൽക്കാൻ അനുമതി കൊടുത്തത് എന്ന് അവൾ ചോദിക്കുന്നു. അയാൾ ഒരു ഡോക്ടറാണ് എന്നായിരുന്നു ഭർത്താവിന്റെ മറുപടി. സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് പുക വലിക്കാൻ തുടങ്ങിയ അയാളോട് ഞങ്ങൾ വീടിനകത്ത് വെച്ച് പുക വലിക്കാറില്ലെന്ന് പറഞ്ഞ് ജെന്നിഫർ വിലക്കുന്നു. ശേഷം ജെന്നിഫർ അയാൾക്ക് മുറി ശരിയാക്കാൻ വേണ്ടി താഴേക്ക് പോയി. താഴെ എത്തിയതും നേരത്തെ കേട്ടതുപോലുള്ളൊരു ശബ്ദം ചുമരിനകത്ത് നിന്ന് വീണ്ടും അവൾ കേൾക്കാൻ തുടങ്ങി. മുറിയെല്ലാം തയ്യാറാക്കി അവൾ അവരുടെ അടുത്തേക്ക് തന്നെ തിരികെ പോയി. അവർ അന്നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭർത്താവ് തനിക്ക് അറിയാവുന്ന ഒരു എഴുത്തുകാരനാണെന്ന് ഡോക്ടർക്ക് അപ്പോഴാണ് മനസ്സിലായത്. ശേഷം ഡോക്ടർ ഷെൽഫിലിരിക്കുന്ന വജ്രക്കല്ല് പോലുള്ള കല്ലെടുക്കാൻ നോക്കിയതും ഭർത്താവ് അയാളെ തടഞ്ഞു. സൂക്ഷിച്ചെടുക്കണമെന്ന് പറഞ്ഞ് ഭർത്താവ് അത് കയ്യിൽ പിടിച്ച് അയാൾക്ക് കാണിച്ചു കൊടുത്തു. അല്പം കഴിഞ്ഞ് ഡോക്ടർക്ക് ചുമ വല്ലാതെ കൂടിപ്പോയി. നീ പോയി ഉറങ്ങിക്കോ, ഞാൻ നോക്കിക്കോളാം എന്ന് ഭർത്താവ് അവളോട് പറഞ്ഞു. ശേഷം ജെന്നിഫർ മുകളിൽ പോയി ഉറങ്ങാൻ തുടങ്ങി. രാത്രി ഉറക്കത്തിൽ എന്തോ ശബ്ദം കേട്ട് ഞെട്ടി അവൾ താഴെ ചെന്ന് നോക്കുമ്പോൾ കണ്ടത് ബാത്റൂമിൽ ഡോക്ടർ ഛർദ്ദിക്കുന്നതാണ്. ഒപ്പം ഭർത്താവുമുണ്ട്. ഡോക്ടറുടെ വാരിയലിന്റെ ഭാഗത്തായി എന്തോ ഒരു മുറിവുണ്ട്. അത് ജെന്നിഫർ കാണാതിരിക്കാൻ വേണ്ടി അത് പൊത്തിപ്പിടിക്കുന്നു. ആ മുറിയിൽ കത്തിച്ചു വെച്ച സിഗരറ്റ് കുട്ടികൾ കാണാമായിരുന്നു. അത് കണ്ടതും അവൾക്ക് വീണ്ടും തല കറങ്ങാനും മറ്റും തുടങ്ങി. അവൾ പെട്ടെന്ന് മുകളിൽ പോയി അതിനുള്ള മരുന്നെടുത്ത് കുടിച്ചപ്പോഴാണ് അവൾക്ക് അല്പം ആശ്വാസം വന്നത്. പിറ്റേന്ന് രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്ന ഭർത്താവിനോട് ഡോക്ടർക്ക് എങ്ങനെയുണ്ടെന്ന് അവൾ ചോദിക്കുന്നു. അയാൾക്ക് സുഖമായിരിക്കും
കാണിക്കുന്നു എന്നായിരുന്നു ഭർത്താവിന്റെ മറുപടി. അപ്പോൾ തന്നെ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്ന് അടുപ്പിൽ നിന്നും സിഗരറ്റ് കത്തിച്ച് പുറത്തു പോയി വലിക്കാൻ തുടങ്ങി. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും കോളിംഗ് ബെൽ അടിച്ചത്. ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് ജെന്നിഫർ വാതിൽ തുറന്നു. അത് ഡോക്ടറുടെ ഭാര്യയായിരുന്നു. ഡോക്ടർ പുറത്തേക്ക് വന്ന് അവൾക്കൊരു കിസ്സും കൊടുത്ത് അവരെ അകത്തേക്ക് കയറ്റി. അകത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് താൻ അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന കാര്യം ജെന്നിഫർ ഓർത്തത്. അവൾ അവിടെ എത്തിയപ്പോഴേക്കും അതിന് തീ പിടിച്ചിരുന്നു. അവൾ ആ പാത്രം അടുപ്പിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് അങ്ങോട്ട് ഡോക്ടറുടെ വൈഫും വന്നത്. പാത്രം എടുക്കാനുള്ള ശ്രമത്തിനൊടുവിൽ ഡോക്ടറുടെ ഭാര്യയ്ക്കും കൈ നന്നായി പൊള്ളലേറ്റു. അയ്യോ സോറി എന്ന് പറഞ്ഞുകൊണ്ട് ജെന്നിഫർ ഫ്രിഡ്ജിൽ നിന്നും ഐസ് എടുത്ത് ഡോക്ടറുടെ ഭാര്യയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇത് നിന്റെ പ്രശ്നമല്ല, ടെൻഷൻ അടിക്കണ്ട എന്ന് ഡോക്ടറുടെ ഭാര്യ പറഞ്ഞു. അടുത്ത സീനിൽ അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനിടയിലാണ് ഡോക്ടർക്കും ഭാര്യയ്ക്കും രണ്ട് ആൺമക്കളുള്ള കാര്യം അവർ പറയുന്നത്. നിങ്ങൾക്കെന്താ ഇതുവരെ കുട്ടികളൊന്നും ആയില്ലെന്ന് അവർ ജെന്നിഫറിനോടും ഭർത്താവിനോടും ചോദിച്ചു. ഇനിയൊന്ന് വേണമെന്നുണ്ടെന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ ജെന്നിഫർ അവനൊരു നോട്ടം നോക്കി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉടനെ അതിനുള്ള പണി തുടങ്ങിക്കുന്ന ഡോക്ടർ ഒരു തമാശ രൂപേണ പറയുന്നു. നിങ്ങൾ രണ്ടുപേർക്കും ഇവിടെ എത്ര കാലം വേണമെങ്കിലും നിൽക്കാം എന്ന് ഭർത്താവ് ഡോക്ടറോട് പറഞ്ഞു. അവരത് കേട്ട് വല്ലാതെ സന്തോഷിച്ചു. ശേഷം മക്കൾക്ക് ഫോൺ ചെയ്യാനെന്നും പറഞ്ഞ് ഡോക്ടറും ഭാര്യയും വെളിയിലേക്ക് പോയി. ഭർത്താവ് എങ്ങനെ പറയുന്നതൊന്നും ജെന്നിഫറിന് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ എഴുത്തൊക്കെ എന്തായെന്ന് അവൾ ചോദിച്ചു. ഈ കളിച്ചിരിക്കിടയിൽ ഞാനത് മറന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ ചുമരിൽ പെയിന്റ് ചെയ്യുന്ന ജെന്നിഫറിനെയാണ് കാണിക്കുന്നത്. അപ്പോഴാണ് അവിടേക്ക് ഡോക്ടറുടെ വൈഫ് വന്നത്. നമുക്കവരെ മിസ് ഡോക്ടർ എന്ന് വിളിക്കാം. ശേഷം അവർ രണ്ടുപേരും എന്തൊക്കെയോ കാഷ്വലായി സംസാരിക്കാൻ തുടങ്ങി. ജെന്നിഫർ അവൾക്ക് വീടിന്റെ ഭാഗങ്ങളൊക്കെ ചുറ്റി കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് കുട്ടികൾ വേണമെന്ന് തോന്നാത്തതെന്ന് മിസ് ഡോക്ടർ ജെന്നിഫറിനോട് ചോദിച്ചു. അത് കേട്ടതും ജെന്നിഫറിന്റെ മുഖഭാവം മാറി. ഓ അപ്പൊ നിനക്ക് കുട്ടികൾ വേണമെന്നുണ്ടല്ലേ, പ്രശ്നം ഭർത്താവിനാണോ എന്ന് ജെന്നിഫറിന്റെ മുഖഭാവം നോക്കി മിസ് ഡോക്ടർ ചോദിച്ചു. അതുകൂടി കേട്ടതോടെ ജെന്നിഫർ അവിടെ നിന്നും തിരികെ നടന്നു. അതേ, മുകളിലുള്ള മുറി നിന്റെ ഭർത്താവിന്റെ അല്ലേ, ഞാനൊന്ന് കയറി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മിസ് ഡോക്ടർ മുകളിലേക്ക് കയറാൻ തുടങ്ങി. വേണ്ട, അദ്ദേഹമല്ലാതെ വേറെ ആരും അങ്ങോട്ടേക്ക് കയറാറില്ല എന്നും പറഞ്ഞുകൊണ്ട് ജെന്നിഫർ ഓടി വന്ന അവളെ തടഞ്ഞു. അപ്പോഴാണ് ഡോക്ടറും ജെന്നിഫറിന്റെ ഭർത്താവും കൂടി നടക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത് അവർ കണ്ടത്. നിങ്ങൾ പോരുന്നുണ്ടെന്ന് അവർ ഇവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് തുണി അലക്കാനുണ്ടെന്ന് മിസ് ഡോക്ടർ മറുപടി പറയുന്നു. ശേഷം അവർ വാഷിംഗ് മെഷീനിൽ തുണി അലക്കാൻ ഇടുന്നതാണ് കാണിക്കുന്നത്. ജോലിക്കിടയിൽ മിസ് ഡോക്ടർ ജെന്നിഫറിന്റെ പേഴ്സണൽ കാര്യത്തിൽ കയറി അഭിപ്രായം പറയാൻ തുടങ്ങി. അദ്ദേഹം അല്പം പ്രായമുള്ളവനാണ്, അവരെ നമ്മളിലേക്ക് വശീകരിക്കേണ്ടത് നമ്മളാണ് എന്നൊക്കെയാണ് മിസ് ഡോക്ടർ പറയുന്നത്. അങ്ങേക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല, പിന്നെ ഈ വിഷയം ഇനി പറയേണ്ടെന്ന് ജെന്നിഫർ അവളോട് പറഞ്ഞു. അത് കേട്ടതും മിസ് ഡോക്ടർ അവിടെ നിന്നും പോയി. താഴെയുള്ള ജോലി കഴിഞ്ഞ് മുകളിലേക്ക് കയറി നോക്കിയ ജെന്നിഫർ ശരിക്കും അത്ഭുതപ്പെട്ടു. അടുക്കളയാകെ അലങ്കോലമായി കിടക്കുകയായിരുന്നു. അടുക്കള മാത്രമല്ല, വാഷ് ബേസിനും ടോയ്ലറ്റും എല്ലാം തന്നെ ആകെ വൃത്തികേടായി കിടക്കുകയായിരുന്നു. അതെല്ലാം വൃത്തിയാക്കി പോകുമ്പോഴാണ് അവൾ ഡോക്ടറുടെ ബാഗ് കണ്ടത്. അതിൽ ജെന്നിഫറിന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അവൾക്ക് അയാളിൽ എന്തൊക്കെയോ സംശയങ്ങൾ വരാൻ തുടങ്ങി. അപ്പോഴാണ് മിസ് ഡോക്ടർ തന്റെ ഭർത്താവിന്റെ സ്വകാര്യ മുറിയിലേക്ക് കയറുന്നത് അവൾ കണ്ടത്. ജെന്നിഫർ ഉടനെ പുറകെ ചെന്ന് അവളെ മുറിയിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ഇല്ലാത്തപ്പോൾ ആരും ഇതിനകത്തേക്ക് കയറേണ്ട അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ജെന്നിഫർ അവളെ റൂമിൽ നിന്നും പിടിച്ചിറക്കി. അപ്പോഴാണ് ഡോക്ടറും ഭർത്താവും നടത്തം കഴിഞ്ഞ് തിരികെ വന്നത്. ഡോക്ടർ പഴയതുപോലെ നന്നായി ചുമയ്ക്കുന്നുണ്ടായിരുന്നു. ശേഷം അല്പം വിശ്രമിക്കാൻ വേണ്ടി ഡോക്ടറും മിസ് ഡോക്ടറും കൂടി അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ ഹാളിൽ ജെന്നിഫറും ഭർത്താവും തനിച്ചാണ്. അതെ, അയാൾക്ക് നിങ്ങളെ മുന്നേ അറിയാം. അയാളുടെ ബാഗിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ട്. അയാൾ നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ജെന്നിഫർ ഭർത്താവിനോട് പറഞ്ഞു. നീ എന്തിനാണ് വല്ലവരുടെയും ബാഗ് പരിശോധിക്കാൻ പോയത് എന്നായിരുന്നു ഭർത്താവ് തിരികെ ചോദിച്ചത്. അയാൾ എന്നോട് നടക്കാൻ പോയപ്പോൾ ഈ കാര്യം പറഞ്ഞിരുന്നു. അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാന ആഗ്രഹമായിട്ടാണ് എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് കൂടി ഭർത്താവ് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുകളിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. ചെന്ന് നോക്കുമ്പോൾ ഭർത്താവിന്റെ മുറിയിൽ ഡോക്ടറും മിസ് ഡോക്ടറും നിൽക്കുന്നുണ്ടായിരുന്നു. ഒപ്പം താഴെ രക്തം പോലുള്ള കല്ല് പൊട്ടിച്ചിതൽ കിടക്കുന്നുമുണ്ട്. അത് കണ്ട് നിയന്ത്രണം വിട്ട ഭർത്താവ് പുറത്തു പോകുന്ന അവരോട് ഉച്ചത്തിൽ ദേഷ്യപ്പെട്ട് പറയുന്നു. ശേഷം ജെന്നിഫറിനെയും റൂമിൽ നിന്നും വെളിയിലേക്ക് പറഞ്ഞയച്ച് രക്തങ്ങളുടെ കഷ്ണങ്ങളെല്ലാം ഒരു പാത്രത്തിൽ പെറുക്കിയിട്ട് അതിലേക്ക് കൈ മുറിച്ച് രക്തം മിറ്റിറ്റായി ഒട്ടിക്കാൻ തുടങ്ങി. അതേസമയം ജെന്നിഫർ ഡോക്ടറുടെ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അവർ സെക്സ് ചെയ്യുന്നതാണ് കാണുന്നത്. അതുകൂടി കണ്ടതോടെ അവൾക്ക് വീണ്ടും തല ചുറ്റാനും മറ്റും തുടങ്ങി. അവൾ പെട്ടെന്ന് പോയി തന്റെ മരുന്നെടുത്ത് കുടിച്ചു. ശേഷം പുറത്തേക്ക് വരുമ്പോൾ ഭർത്താവ് ആ റൂമിന്റെ വാതിലിന് പലക വെച്ച് ആണി അടിക്കുന്നതാണ് കണ്ടത്. ഇതെന്തിനാണെന്ന് അവൾ ചോദിച്ചപ്പോൾ അവർ ഇനി ഇങ്ങോട്ട് കയറാതിരിക്കാനാണെന്ന് അവൻ മറുപടി പറഞ്ഞു. അതിന് ഞാൻ അവരോട് ഇവിടെ നിന്നും പെട്ടെന്ന് പോവാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ജെന്നിഫർ പറഞ്ഞു. അതിന് അവരോട് പോവാനാ എന്നായിരുന്നു ഭർത്താവിന്റെ മറുപടി. ശേഷം ജെന്നിഫർ നേരെ ഡോക്ടറുടെ റൂമിൽ പോയി വാതിലിൽ തട്ടി. വാതിൽ തുറന്നത് മിസ് ഡോക്ടറായിരുന്നു. നിങ്ങൾ ഇവിടെ നിന്നും പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് ജെന്നിഫർ മിസ് ഡോക്ടറോട് പറഞ്ഞു. നിങ്ങളുടെ ആഗ്രഹമാണോ അതോ നിന്റെ മാത്രം ആഗ്രഹമാണോ എന്ന് മിസ് ഡോക്ടർ തിരികെ ചോദിച്ചു. എനിക്കിപ്പോൾ അതിനൊന്നും സമയമില്ല, എന്റെ ഭർത്താവിന് സുഖമില്ല, അങ്ങേര് എനിക്ക് നോക്കണമെന്നും പറഞ്ഞുകൊണ്ട് മിസ് ഡോക്ടർ വാതിലും അടച്ച് മുറിക്കകത്തേക്ക് പോയി. അപ്പോഴാണ് എവിടെ നിന്ന് ഒരാൾ വീട്ടിലേക്ക് കയറി വന്നത്. അത് ഡോക്ടറുടെ ഒന്നാമത്തെ മകനായിരുന്നു. അവന് പുറകെ തന്നെ ഡോക്ടറുടെ രണ്ടാമത്തെ മകനും അങ്ങോട്ടേക്ക് കയറി വന്നു. അവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഡോക്ടർ സ്വത്ത് ഭാഗം വെച്ച് എഴുതിയ മുദ്രപത്രത്തിൽ ഒരു മകനോട് മാത്രം പക്ഷപാതം കാണിച്ചു എന്നാണ് മറ്റവന്റെ പരാതി. അത് പറഞ്ഞ് അവർക്കിടയിൽ വാക്കുതർക്കം ഉണ്ടാവാൻ തുടങ്ങി. അപ്പോഴാണ് മുകളിൽ നിന്നും എഴുത്തുകാരൻ ഭർത്താവ് താഴേക്ക് വന്ന് മക്കളിൽ ഒരാളുടെ കഴുത്തിന് പിടിച്ച് ചുമരനോട് ചേർത്ത് വെച്ചത്. മിണ്ടി പോകരുത് മനസ്സിലായെന്ന് പറഞ്ഞോടെ അവൻ കൂളായി. പക്ഷേ എഴുത്തുകാരൻ പിടിവിട്ടതും അവർ വീണ്ടും അടിപിടി കൂടാൻ തുടങ്ങി. അടിപിടിക്കിടയിൽ പിടിച്ചു മാറ്റാൻ വന്ന ഡോക്ടർക്കും സാരമായ പരിക്ക് പറ്റി. രണ്ടാമത് വന്ന മകനാണ് പ്രശ്നമുണ്ടാക്കുന്നത്. ഡോക്ടറെ പരിക്കേൽപ്പിച്ചതും അവനാണ്. പക്ഷെ അവൻ അതൊന്നും കാര്യമാക്കിയില്ല. സഹോദരനുമായി പ്രശ്നമുണ്ടാക്കാൻ കയറുമെന്ന് അവൻ സഹോദരനെ വീടിനകത്ത് വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പിടിച്ചു മാറ്റാനായി ജെന്നിഫർ പുറകെ വരുന്നുണ്ടായിരുന്നു. തല്ലിനൊടുവിൽ പ്രശ്നമുണ്ടാക്കാൻ രണ്ടാമതായി വീട്ടിലേക്ക് കയറി വന്ന മകൻ തന്റെ സഹോദരനെ വീടിനകത്ത് വെച്ച് തന്നെ കുത്തി കൊലപ്പെടുത്തി. ഇത് കണ്ട് തരിച്ചു നിൽക്കുകയാണ്.
ആരാണ് ജെന്നിഫർ. പുറകിലുള്ള ജെന്നിഫറിനെ കണ്ടതും കൊന്നയാൾ എന്തൊക്കെയോ പുലമ്പാൻ തുടങ്ങി. ഞാനല്ല, അവൻ തന്നെയാണ് കാരണം. ചെറുപ്പം മുതലേ അച്ഛൻ അവനെ മാത്രം മതിയായിരുന്നു. അപ്പോഴേക്കും ബാക്കിയുള്ളവർ അവിടേക്ക് വന്ന് കുത്തേറ്റ് കിടക്കുന്ന ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. എഴുത്തുകാരൻ ഭർത്താവും കൂടെ പോയിരുന്നു. അവർ പോയ ശേഷം ജെന്നിഫർ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അവൾ നിലത്ത് പറ്റിയിരിക്കുന്ന രക്തമെല്ലാം കഴുകി തുടയ്ക്കാൻ തുടങ്ങി. നിലത്ത് വീണ രക്തത്തിലെ കുറച്ച് ഭാഗം എത്ര കഴുകിയിട്ടും പോകുന്നില്ല. അതിനിടയിലാണ് അവൾക്ക് വീണ്ടും ചുമരിൽ നിന്നും ഹൃദയമിടിപ്പ് കേൾക്കാൻ തുടങ്ങിയത്. അതിനോട് തല ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ചുമരിനകത്ത് നേരത്തെ കാണിച്ച ഹൃദയം രക്തമൊഴുകുന്ന വിധത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ശേഷം അവൾ നേരത്തെ തുടച്ചിട്ട് പോകാതിരുന്ന രക്തം ഒന്നുകൂടി ഉരച്ചു കളയാൻ തുടങ്ങി. അപ്പോഴാണ് ആ ഭാഗത്തെ നിലമടർന്ന് അവിടെ ഒരു ദ്വാരം രൂപപ്പെട്ടത്. ആ ദ്വാരത്തിലൂടെ ഒരുപാട് രക്തം താഴേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. താഴെ ചെന്ന് നോക്കി അവൾ കണ്ടത് രക്തം ബേസ്മെന്റിന്റെ ചുമരിലാകെ പറ്റി പിടിച്ചു കിടക്കുന്നതാണ്. അവിടുത്തെ ചുമരിൽ രക്തം പറ്റിയ ഭാഗവും അവൾ തോണ്ടിയപ്പോഴേക്കും അടർന്നു വീഴാൻ തുടങ്ങി. അടർന്നു വീണ ഭാഗത്ത് അവൾ കണ്ടത് ഒരു വാതിലായിരുന്നു. ഇതുവരെ ഇവിടെ ജീവിച്ചിട്ട് കാണാത്ത വാതിൽ അവൾ പതിയെ തുറന്ന അകത്തേക്ക് കയറി. അകത്തൊരു തവള അവളുടെ മുന്നിലേക്ക് ചാടി വന്നല്ലാതെ കായുമായി ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് മുകളിൽ നിന്നും ഒരു ശബ്ദം അവൾ കേട്ടത്. അവൾ മുകളിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ മുകളിൽ ജനാലയുടെ ചില്ല് തകർന്നു കിടക്കുന്നതാണ് കണ്ടത്. ഒപ്പം നേരത്തെ അവൾ പൂട്ടിപ്പോയ വാതിൽ തുറന്നു കിടക്കുന്നതും കണ്ടു. ആരാണത് തുറന്നതെന്ന് അറിയാൻ അവൾ വാതിലിനടുത്തേക്ക് പോയപ്പോഴാണ് പുറകിൽ നിന്നും ഒരു കാൽപെരുമാറ്റം കേട്ടത്. വീടിനകത്ത് വെച്ച് തന്റെ സഹോദരനെ കൊന്ന ഡോക്ടറുടെ മകനായിരുന്നു അത്. അവനെ കണ്ടതും അവൾ ആകെ വിറയ്ക്കാൻ തുടങ്ങി. എന്നെ ഇവിടെ തനിച്ചാക്കി അവർ പോയല്ലേ എന്നും പറഞ്ഞവൻ അപ്പുറത്തെ റൂമിൽ നിന്നും താഴെ വീണ് കിടക്കുന്ന ഒരു പേഴ്സ് എടുത്ത് ഞാനിത് എടുക്കാൻ വന്നതാണെന്ന അർത്ഥത്തിൽ ഉയർത്തി കാണിച്ച ശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. അവൻ പോയ ഉടനെ പോലീസിൽ വിളിക്കാനായി ഫോൺ എടുത്തപ്പോഴാണ് അവിടേക്ക് ഭർത്താവ് കടന്നു വന്നത്. അവനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. മറ്റവനെവിടെ വന്നിരുന്നെന്ന് ജെന്നിഫർ ഭർത്താവിനോട് പറഞ്ഞു. എനിക്കറിയാം, പോലീസ് അവനെ തിരയുന്നുണ്ട്. നിനക്കൊന്നും പറ്റിയില്ലല്ലോ, നീ ഇവിടെ ഇരിക്കി, ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അടുക്കളയിലേക്ക് പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വന്നു. വെള്ളം കുടിച്ച് റിലാക്സ് ആയ ശേഷം ജെന്നിഫർ ആശുപത്രിയിൽ കൊണ്ടുപോയ മകനെ കുറിച്ച് ചോദിച്ചു. അവൻ എന്റെ കയ്യിൽ കിടന്നാണ് മരിച്ചത് എന്നായിരുന്നു ഭർത്താവ് മറുപടി കൊടുത്തത്. ശേഷം മുകളിലേക്ക് ഉറങ്ങാൻ പോകുന്നതിനിടയിൽ ജെന്നിഫർ നേരത്തെ രക്തം വീണ് ദ്വാരമായ സ്ഥലത്തിന് മുകളിലൂടെ അത് മറയ്ക്കാൻ വേണ്ടി ഒരു പായ വിരിച്ചിട്ടു. ശേഷം മുകളിലത്തെ റൂമിൽ ചെന്നപ്പോഴേക്കും ഭർത്താവ് ഉറങ്ങിയിരുന്നു. ആരുടെയൊക്കെയോ ശബ്ദം കേട്ടാണ് അവൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത്. ചെന്ന് നോക്കുമ്പോൾ ഡോക്ടറും ഭാര്യയും വേറെ കുറച്ച് പേരും അകത്തേക്ക് കയറി വരുന്നതാണ് കണ്ടത്. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ഭർത്താവിനോട് അവൾ ചോദിച്ചു. അയാൾ അവരുടെ അടുത്തേക്ക് പോകാനായി ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ വേറെ എവിടെ പോകാനാ? അവരുടെ ആവശ്യങ്ങൾക്കായി കുറച്ച് ബന്ധുക്കളെ കൂടി ഇവിടെ നിർത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു എന്ന് ഭർത്താവ് പറഞ്ഞു. ശേഷം അയാൾ അവരുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോയി. ജെന്നിഫറും താഴേക്ക് ഇറങ്ങി ചെന്ന് മിസ് ഡോക്ടറോട് മകന്റെ കാര്യത്തിൽ അനുശോചനം അറിയിച്ചെങ്കിലും അവർ അത് മൈൻഡ് ചെയ്യാതെ പോയി. ശേഷം എഴുത്തുകാരൻ ഭർത്താവ് മകന്റെ കാര്യത്തിൽ ഡോക്ടറെയും കുടുംബത്തെയും ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് വാതിലിൽ വീണ്ടും മുട്ടുന്ന ശബ്ദം കേട്ടത്. അത് തുറന്നതും വേറെയും കുറച്ചു പേർ അനുശോചനം അറിയിക്കാൻ എന്നോണം അകത്തേക്ക് കയറി വന്നു. ജെന്നിഫറിന് ഇതൊന്നും പിടിക്കുന്നില്ലെന്ന് അവളുടെ മുഖത്തു നിന്നും വ്യക്തമായിരുന്നു. പക്ഷേ എഴുത്തുകാരൻ ഭർത്താവിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ശേഷം ജെന്നിഫറോട് ഡോക്ടർ തന്റെ മരണപ്പെട്ട മകനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അവൾ പറയാൻ തുടങ്ങുമ്പോഴാണ് ഡോർ തുറന്ന് വേറെയും കുറച്ചു പേർ അകത്തേക്ക് കയറി വന്നത്. വന്നവരൊക്കെ വീട് മുഴുവൻ അവിടെയും ഇവിടെയുമായി അലങ്കോലമായി ഇട്ടിരിക്കുകയാണ്. അവരെയും നോക്കി നടക്കുന്നതിനിടയിലാണ് മിസ് ഡോക്ടർ ജെന്നിഫറിന്റെ അടുത്തേക്ക് വന്നത്. സോറി, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും എന്ന് ജെന്നിഫർ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. നിനക്കൊരിക്കലും മനസ്സിലാവില്ല, കാരണം നിനക്കൊരു കുഞ്ഞില്ല എന്നായിരുന്നു മിസ് ഡോക്ടറുടെ മറുപടി. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് അതിഥികളിലെ ഒരാണും പെണ്ണും മുകളിലേക്ക് കയറി പോകുന്നത് ജെന്നിഫർ കണ്ടത്. അവൾ അവരുടെ പുറകെ പോയി. അവർ ഒരു റൂമിൽ കയറി കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ, നിങ്ങൾ പുറത്തു പോകണം, ഇത് ഞങ്ങളുടെ ബെഡ്റൂം ആണെന്ന് ജെന്നിഫർ അവരോട് പറഞ്ഞു. അവരെ ഇറക്കിവിട്ട ശേഷം അവൾ റൂമിൽ കയറി വാതിലടച്ചു. അവൾക്ക് വീണ്ടും പഴയതുപോലെ തലകറക്കവും മറ്റും വരുന്നുണ്ട്. അവൾ പെട്ടെന്ന് മരുന്നെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടർ വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് വന്നത്. പ്ലീസ് ഒന്ന് പുറത്തു പോകുമോ എന്ന് മുഖത്ത് നോക്കി അവൾ പറഞ്ഞതോടെ അയാളും അവിടെ നിന്ന് പോകുന്നു. ജെന്നിഫർ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് സ്റ്റെയർകേസിന് മുകളിൽ രണ്ടുപേർ നിൽക്കുന്നത് കണ്ടത്. അവരെയും ജെന്നിഫർ അവിടെ നിന്നും ഇറക്കി. പുരുഷന്മാരിരിക്കുന്ന ഭാഗത്ത് മദ്യപിച്ച് ലക്ക് കെട്ട ഒരാൾ ടേബിളിലൂടെ മദ്യം കളഞ്ഞു. വേറെ വഴിയില്ലാതെ ജെന്നിഫർ തന്നെ അത് തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങി. അവിടെയുള്ളവരുടെ പ്രവൃത്തികളൊന്നും തന്നെ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിനിടയിലാണ് നേരാവണ്ണം ഉറപ്പിച്ചിട്ടില്ലാത്ത സിങ്കിന് മുകളിൽ രണ്ടുപേർ കയറിയിരിക്കുന്നത് അവൾ കണ്ടത്. സിങ്ക് നേരാവണ്ണം ഉറപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് അവൾ നേരത്തെ തന്നെ അവരെ അവിടെ നിന്നും ഇറക്കിയിരുന്നു. പക്ഷേ ഒരു പ്രാവശ്യം ഇറക്കിയിട്ടും വീണ്ടും അവർ കയറിയിരിക്കുകയാണ്. അവരതിൽ നിന്നും ഇറക്കിവിടാൻ പണിപ്പെട്ട് ശ്രമിക്കുമ്പോഴാണ് കൂനിന്മേൽ കുരുവെന്ന പോലെ അടുത്ത ശല്യം വന്നത്. ഒരാൾ വന്ന് ജെന്നിഫറോട് പഞ്ചാരി അടിക്കാൻ തുടങ്ങി. നമ്പർ ചോദിച്ച അയാളോട് തന്റെ അടുത്ത് നിന്ന് എനിക്ക് ഒന്നും വേണ്ട എന്നും പറഞ്ഞ് അയാളെ നൈസായി അവൾ ഒഴിവാക്കി. അതിനിടയിലാണ് സിങ്കിന് മുകളിൽ ഇരുന്നവരുടെ ഭാരം കാരണം സിങ്കും അതിനോട് ചേർന്നുള്ള വാട്ടർ പൈപ്പുകളും പൊട്ടി അവിടെയാകെ വെള്ളം തെറിക്കാൻ തുടങ്ങിയത്. ഒന്ന് പോയി തരുമ എല്ലാം കൂടെ ഇവിടെ നിന്ന് ഗതി കെട്ട് ജെന്നിഫർ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് ഓരോരുത്തരായി പുറത്തേക്ക് പോയി. എഴുത്തുകാരൻ ഭർത്താവ് അവരെ വിളിക്കുന്നുണ്ടെങ്കിലും അവർ താങ്ക്സ് പറഞ്ഞിറങ്ങിപ്പോയി. ശേഷം ഇതിന്റെ പേരിൽ ജെന്നിഫറും ഭർത്താവും വഴക്കിടാൻ തുടങ്ങി. നീ അങ്ങനെ പറഞ്ഞത് വളരെ മോശമായെന്ന് ഭർത്താവ് പറഞ്ഞു. നിങ്ങൾക്ക് സ്റ്റോറി എഴുതാനെന്ന് പറഞ്ഞ് കണ്ടവരെയൊക്കെ വിളിച്ച് വീട്ടിലേക്ക് കയറ്റിയതും പോരാ, എന്നെ കുറ്റം പറയുന്നു. നിങ്ങൾക്ക് എഴുതാനും കഴിയില്ല, ഒന്നിനും കഴിയില്ല, കുട്ടി വേണമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ എന്നെ ഒന്നും ചെയ്തിട്ട് പോലുമില്ല എന്ന് ജെന്നിഫർ പറഞ്ഞു. ഇതുകൂടെ കേട്ട് ദേഷ്യം കയറിയ ഭർത്താവ് അവളെ കയറി പിടിച്ച് അവളുമായി ബന്ധപ്പെടാൻ തുടങ്ങി. അടുത്ത ദിവസം എഴുന്നേറ്റപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി താൻ ഗർഭിണിയായിട്ടുണ്ടെന്ന്. അക്കാര്യം അവൾ ഭർത്താവിനോട് പറഞ്ഞു. അതെങ്ങനെ നിനക്കറിയാമെന്ന് ഭർത്താവ് തിരികെ ചോദിച്ചു. അതൊക്കെ എനിക്ക് മനസ്സിലാവും എന്നായിരുന്നു അവളുടെ മറുപടി. പെട്ടെന്ന് എന്തോ ഒരു ഐഡിയ കിട്ടിയത് പോലെ ഭർത്താവ് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് നേരെ പേപ്പറും പേനയും എടുത്ത് താഴേക്ക് പോയി. പുറകെ തന്നെ ജെന്നിഫറും ചെന്നു. എന്ത് പറ്റിയെന്ന് ജെന്നിഫർ അയാളോട് ചോദിച്ചു. എനിക്ക് എഴുതാൻ ഒരു വിഷയം കിട്ടി, എനിക്ക് ജീവിതങ്ങളെ കുറിച്ച് എഴുതണം. ഇന്നലെ വന്നവരെ
അവരെക്കുറിച്ച്, അവരുടെ വേദനകളെക്കുറിച്ച്, നിന്നെക്കുറിച്ച്, കുഞ്ഞിനെക്കുറിച്ച് എല്ലാം എനിക്ക് എഴുതണം എന്ന് അവൻ പറഞ്ഞു. അടുത്ത സീനിൽ ജെന്നിഫർ തന്റെ മരുന്നെല്ലാം ടോയ്ലറ്റിൽ ഒഴുക്കി കളയുന്നു. അവർക്കിപ്പോൾ നിറവയറാണ്. അങ്ങനെ അകത്തുകൂടെ നടക്കുമ്പോഴാണ് അവൾ ആ പഴയ ദ്വാരത്തിനടുത്തേക്ക് ചെന്നത്. അതിനു മുകളിലിട്ട പായെടുത്ത് മാറ്റി നോക്കിയെങ്കിലും അന്നത്തെ രക്തക്കറയെല്ലാം അവിടെ നിന്നും അപ്രത്യക്ഷമായിരുന്നു. അങ്ങനെയിരിക്കെ കുഞ്ഞു വയറ്റിൽ അനങ്ങിയ വിവരം ഭർത്താവിനോട് പറയാൻ ചെന്നപ്പോഴാണ് ഭർത്താവ് ഒരു പേപ്പറും പിടിച്ച് വാതിൽക്കൽ നിൽക്കുന്നത് അവൾ കണ്ടത്. ഞാനത് പൂർത്തിയാക്കി എന്ന് അയാൾ അവളോട് പറഞ്ഞു. ശേഷം അവൾ അവന്റെ കയ്യിലുള്ള പേപ്പർ മേടിച്ച് വായിക്കാൻ തുടങ്ങി. വായന തീർന്നതും അവളുടെ കണ്ണിൽ നിന്നും വെള്ളം വരാൻ തുടങ്ങി. ഇത് മനോഹരമായിട്ടുണ്ട്, അവൾ അയാളോട് പറഞ്ഞു. അപ്പോഴാണ് ഭർത്താവിന് ഒരു കോൾ വരുന്നത്. അത് പബ്ലിഷിംഗ് ഹൗസിൽ നിന്നായിരുന്നു. അവർക്ക് അയാളോട് എഴുത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അയാളെ അറിയിച്ചു. അത് കേട്ടതും അയാൾ വല്ലാത്ത സന്തോഷത്തിലായി. അടുത്ത സീനിൽ അടുക്കളയിൽ നിന്നും ഭക്ഷണവും എടുത്ത് ഹാളിൽ കൊണ്ടുപോയി വെക്കുകയായിരുന്നു ജെന്നിഫർ. അപ്പോഴാണ് ഭർത്താവ് അങ്ങോട്ടേക്ക് വന്നത്. ഒരു ദിവസം കൊണ്ട് കോപ്പി മുഴുവനും വിറ്റ് തീർന്നല്ലേ എന്ന് ജെന്നിഫർ ഭർത്താവിനോട് ചോദിച്ചു. അയാൾ നല്ല സന്തോഷത്തിലാണ്. അടുക്കളയിലേക്ക് ഞാനും വരാം, ജോലിയിൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അയാൾ അവളോടൊപ്പം അടുക്കളയിലേക്ക് നടന്നു. പക്ഷേ ജെന്നിഫർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഭർത്താവിനെ കാണുന്നില്ല. മാത്രമല്ല അടുക്കള ജനലിലൂടെ ഒരാൾ പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് വന്നു. ഞാൻ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വന്നതാണെന്ന് അയാൾ പറഞ്ഞു. ഉടനെ ജെന്നിഫർ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴാണ് ഭർത്താവ് വീടിന് പുറത്തുനിന്ന് ആരോടൊക്കെയോ സംസാരിക്കുന്നത് കണ്ടത്. അയാളുടെ പുസ്തകം വായിച്ച് ഇന്റർവ്യൂ ചെയ്യാനും അഭിപ്രായം പറയാനും വന്ന ആളുകളായിരുന്നു അവർ. ജെന്നിഫറിനെ കണ്ടതും ഭർത്താവ് അടുത്തേക്ക് വന്നു. ഭക്ഷണം ചൂടാറാതെ നോക്ക്, ഞാൻ ഇവരെ ഒന്ന് കൈകാര്യം ചെയ്തിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവ് അവരുടെ അടുത്തേക്ക് തന്നെ തിരികെ പോയി. ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ജെന്നിഫർ ഒന്നും പറയാതെ അവിടെ നിന്നും അകത്തേക്ക് നടന്നു. അകത്തേക്ക് നടന്നപ്പോഴാണ് അവൾ ആ ദ്വാരത്തിന്റെ ഭാഗത്ത് വീണ്ടും രക്തം വരുന്നത് കണ്ടത്. അത് കണ്ടതും അവൾക്ക് വീണ്ടും വല്ലാതായി. അവൾ തിരികെ വീടിന് പുറത്തേക്ക് ചെന്ന് ഭർത്താവിനെ വിളിച്ചു. ഇവരൊക്കെ എന്തിനാണ് ഇവിടെ? എനിക്ക് നിങ്ങളെ ഒറ്റയ്ക്ക് വേണം, ഞാൻ പ്രസവിക്കാറായിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു. ഞാൻ വരാം, നീ പോയിക്കോളെന്നായിരുന്നു അവന്റെ മറുപടി. ശേഷം അവൾ അകത്തേക്ക് കയറി വാതിലടച്ചു. അപ്പോഴാണ് അകത്തോടൊരു മകനും അമ്മയും പോകുന്നത് അവൾ കണ്ടത്. ഹേയ്, നിങ്ങൾ അങ്ങനെ അകത്ത് കയറി, നിങ്ങൾ പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ജെന്നിഫർ അവരെ തടഞ്ഞു നിർത്തി. ആ സ്ത്രീ മകനെയും കൊണ്ട് ടോയ്ലറ്റിൽ പോവുകയായിരുന്നു. അതിനിടയിൽ വെച്ച് തന്നെ മകൻ പാന്റിൽ മൂത്രമൊഴിച്ചു. ഓ, നിങ്ങൾ ടോയ്ലറ്റിലേക്ക് പോയിക്കോളൂ, ഞാൻ കാണിച്ചു തരാം, വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവരെ ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ കണ്ട കാഴ്ച അവൾ അമ്പരിപ്പിക്കുന്നതായിരുന്നു. ഒരുപാട് പേർ ആ ടോയ്ലറ്റിനകത്തുണ്ടായിരുന്നു. ഏയ്, നിങ്ങൾ അങ്ങനെ അകത്ത് കയറി, എല്ലാവരും പുറത്തേക്ക് പോകുന്ന അവൾ പറയുന്നുണ്ടെങ്കിലും അവർ അതൊന്നും കേൾക്കുന്നത് പോലുമില്ല. ആളുകൾ ടോയ്ലറ്റിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, അവിടെയുള്ള ബെഡ്റൂമിൽ കയറി കിടക്കുകയും അടുക്കളയിൽ നിന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് പോയി കഴിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ അതിനെതിരെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, എല്ലാതും പങ്കുവെക്കാൻ എഴുത്തുകാരൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കുറച്ചുപേർ ആ രക്തം വരുന്ന ദ്വാരത്തിന്റെ ഫോട്ടോയൊക്കെ എടുത്ത് രസിക്കുകയാണ്. വേറെ ചിലർ വീട്ടിലുള്ള ഓരോ സാധനങ്ങളായി എടുത്തുകൊണ്ട് പോവുകയാണ്. അവർക്ക് എഴുത്തുകാരന്റെ എന്തെങ്കിലും സാധനങ്ങൾ സ്വന്തമായി വേണമായിരുന്നു. അവർ എഴുത്തുകാരനെ തങ്ങളുടെ രക്ഷകനായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. ജെന്നിഫർ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞിട്ടും അയാൾ അതൊന്നും കാര്യമായി എടുക്കുന്നില്ല. അതൊക്കെ വെറും സാധനങ്ങളല്ലേ, നമുക്ക് വീണ്ടും വാങ്ങിക്കാമെന്നായിരുന്നു അയാളുടെ മറുപടി. വേറെ വഴികളില്ലാതെ അവൾ എമർജൻസി ലൈനിൽ വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു വൃദ്ധ വന്ന് കോൾ കട്ട് ചെയ്യുകയും വേറൊരുത്തൻ വന്ന് ഫോൺ മേടിച്ച് സ്വന്തം പോലെ കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ വീട് മുഴുവൻ ഇപ്പോൾ ആളുകളാണ്. അവർ എഴുത്തുകാരുടെ അടുത്ത് നിന്ന് അനുഗ്രഹവും പുണ്യവും എല്ലാം മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റാതെ ജെന്നിഫർ നേരെ റൂമിൽ കയറി തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് ആ തിരക്കിനിടയിലൂടെ പുറത്തേക്ക് വന്നു. പുറത്തു വരുമ്പോൾ കണ്ട കാഴ്ച അവരെല്ലാം തന്റെ ഭർത്താവിന്റെ ഫോട്ടോയൊക്കെ വെച്ച് ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയതാണ്. പോരാത്തതിന് ഭർത്താവിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാൻ ചർച്ച് ഫാദർ പോലെ ഒരാൾ നിൽക്കുന്നുമുണ്ട്. അയാളിൽ നിന്നും പുണ്യം നേടാനായി നീളൻ വരിയും അവൾ കാണുന്നുണ്ട്. ആ തിരക്കിനിടയിലൂടെ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് പോകാൻ നോക്കുന്നതിനിടയിലാണ് അവളുടെ ഭർത്താവ് വന്ന് അവളെ തടഞ്ഞത്. നീ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് അയാൾ ചോദിച്ചു. അവൾ അവിടെ നിന്നും പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ നീ പോവരുതെന്നും പറഞ്ഞുകൊണ്ട് ഭർത്താവ് അവളെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി. ആ സമയത്താണ് അവൾക്ക് പ്രസവവേദന വരുന്നത്. അവിടെയാണെങ്കിൽ മുഴുവൻ ജനപ്രളയമായിരുന്നു. ജെന്നിഫറിനെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി ഭർത്താവ് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ കഴിയുന്നില്ല. അതേ സമയത്താണ് കുറച്ച് പോലീസ് ഫോഴ്സ് അകത്തേക്ക് കയറി വന്നത്. അവർ അവിടെ കൂടി നിൽക്കുന്ന ആളുകളുടെ കണ്ണിലേക്ക് പേപ്പർ സ്പ്രേ അടിക്കുന്നുണ്ട്. ഭർത്താവിന്റെയും ജെന്നിഫറിന്റെയും കണ്ണിലേക്കും അവർ അതടിച്ചു. തിക്കിലും തിരക്കിലും പെട്ട് ജെന്നിഫർ വേറെ എങ്ങോ എത്തി. അവൾ ബാത്റൂമിൽ നിന്നും കണ്ണിലേക്ക് വെള്ളം തളിച്ച് അവിടെ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് കടക്കാൻ വേണ്ടി ശ്രമിച്ചു. അവൾക്ക് ചുറ്റും വ്യത്യസ്തമായ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടം സ്ത്രീകളെ ചിലർ ബന്ദികളാക്കിയിട്ടിരിക്കുകയാണ്. അവൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പ്രസവവേദനയും മറ്റും കാരണം അവൾക്ക് അതിന് കഴിയുന്നില്ല. അപ്പോഴാണ് കുറച്ചുപേർ വന്ന് അവളെ കയറി പിടിച്ചത്. ശേഷം അവളുടെ വായൊക്കെ തുറന്ന് ഒരാൾ പരിശോധിച്ച ശേഷം ഇവൾ പരിശുദ്ധിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഒഴിവാക്കി പോകുന്നു. മറ്റൊരിടത്ത് ഒരുപാട് പേർ വ്യത്യസ്ത മുദ്രാവാക്യങ്ങളെല്ലാം വിളിച്ച് സമരം പോലെ പോകുന്നുണ്ട്. വീടിന്റെ വേറൊരിടത്ത് ആളുകളെ തലമുടി കെട്ടിവെച്ച് ചിലർ തീവ്രവാദികളെ കൊല്ലുന്നത് പോലെ വെടിവെച്ച് കൊല്ലുകയാണ്. കലാപങ്ങളുടെ വ്യത്യസ്ത തലങ്ങൾ അവർക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ കൊലകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ത്രീ അവളെ കണ്ടത്. അവളെയും കൂടി കൊല്ലുന്ന അവൾ കൂടെയുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. പക്ഷെ അപ്പോൾ തന്നെ അവിടെ ഒരു ബോംബ് പൊട്ടി ആ സ്ത്രീ മരിച്ചു വീണു. എണീക്കാൻ ബുദ്ധിമുട്ടി അതിലൂടെ നിരങ്ങി നീങ്ങുകയാണ് ഇപ്പോൾ ജെന്നിഫർ. അപ്പോഴാണ് അവളുടെ അവസ്ഥ കണ്ട് അലിവ് തോന്നിയൊരു പട്ടാളക്കാരൻ അവളെ അവിടെ നിന്ന് തൂക്കിക്കൊണ്ട് പോയി ഒരിടത്ത് കിടത്തിയത്. അവളെ സുരക്ഷിതയാക്കിയ ശേഷം ഡോക്ടറെ വിളിക്കാൻ ശ്രമിച്ചതും പെട്ടെന്ന് എവിടെ നിന്ന് വന്നൊരു വെടി കൊണ്ട് അവനും മരിച്ചു വീണു. വേറെ
വഴിയില്ലാതെ അവിടെ നിന്നും വീണ്ടും ഇഴയുമ്പോഴാണ് അവൾ വീണ്ടും ഭർത്താവിനെ കണ്ടുമുട്ടിയത്. ശേഷം ഭർത്താവ് അവളെ അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. അതൊരു ക്യാമ്പ് പോലുള്ള സ്ഥലമായിരുന്നു. വീടിനകത്ത് തന്നെ കലാപങ്ങളിൽ പരിക്കേറ്റവർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരിടം. പക്ഷെ അവിടെയും അവർക്ക് രക്ഷയുണ്ടായിരുന്നില്ല. എഴുത്തുകാരനെ തിരിച്ചറിഞ്ഞ സമൂഹം ഞങ്ങൾക്ക് ഭക്ഷണം തരണേ, പണം തരണേ എന്നെല്ലാം പറഞ്ഞ് അയാളുടെ പിറകെ കൂടി. എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ടായില്ല. ഒരുപാട് പേർ കൂട്ടത്തോടെ അവർക്ക് നേരെ വന്നതോടെ അവിടെ മുകളിലുള്ള ചിലർ ഇവരെ രണ്ടുപേരെയും താഴത്തെ ജനങ്ങൾക്കിടയിൽ നിന്ന് മുകളിലേക്ക് കയറ്റി. അപ്പോൾ തന്നെ ഒരു ഡോക്ടറും അങ്ങോട്ടേക്ക് വന്ന് ജെന്നിഫറിനെ പരിശോധിക്കാൻ തുടങ്ങി. പക്ഷെ അവിടേക്കും ജനക്കൂട്ടം എത്തിയതോടെ കൂടെയുള്ള ഒരാളുടെ സഹായത്തോടെ ഭർത്താവ് അവളെയും കൂട്ടി ഒരു മുറിക്കകത്ത് കയറി വാതിലടച്ചു. ജനങ്ങൾ ആ വാതിലും കുത്തി തുറന്ന് വരുന്നത് കണ്ട ഭർത്താവ് വാതിൽ ശക്തിയായി കൊട്ടിയടച്ച് ഒരു മേശയും അതിന് മുന്നിലേക്ക് നീക്കിയിട്ടു. ഇപ്പോൾ ജെന്നിഫർ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവരാൻ നന്നായി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് വരുന്നുണ്ട്, നന്നായി ചെയ്യുന്ന ഭർത്താവ് പറയുന്നുണ്ട്. നന്നായി പുഷ് ചെയ്തൊന്ന് കണ്ണടച്ച് തുറന്നപ്പോഴേക്കും അവൾ പ്രസവിച്ചിരുന്നു. അതൊരു ആൺകുട്ടിയായിരുന്നു. ഭർത്താവ് അടുത്തുള്ള തുണി എടുത്ത് അതിനെ പുതപ്പിച്ചു. ഇപ്പോൾ പുറത്തുനിന്ന് ശബ്ദമൊന്നും വരുന്നില്ലെന്ന് ജെന്നിഫർ ഭർത്താവിനോട് പറഞ്ഞു. ഞാനൊന്ന് നോക്കി വരാമെന്ന് പറഞ്ഞ് ഭർത്താവ് വാതിലിനടുത്തേക്ക് പോകുന്നു. പോവണ്ടെന്ന് ജെന്നിഫർ വിളിച്ചു പറയുന്നുണ്ട്. ഭർത്താവ് വാതിൽ തുറന്ന് വാതിലിനപ്പുറത്ത് അവർ വെച്ചിട്ടുള്ള വെള്ളവും ഒരു കൂട്ട പഴവും കയ്യിലെടുത്ത് വീണ്ടും വാതിലടച്ചു. അവർ നമുക്ക് തന്ന ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നെന്ന് ഭർത്താവ് ജെന്നിഫറിനോട് പറഞ്ഞു. അവരോട് ഇവിടെ നിന്നും പോവാൻ പറ പ്ലീസ് എന്ന് പറഞ്ഞ് അവൾ അപേക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ വാതിൽ തുറന്ന് വീണ്ടും പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയി അവൻ തിരികെ വന്നത് കുറച്ച് വസ്ത്രങ്ങളുമായിട്ടാണ്. നോക്ക്, അവർ തന്നതാണ്, അവരുടെ സമ്മാനമാണെന്ന് അയാൾ ജെന്നിഫറിനോട് പറഞ്ഞു. നിങ്ങൾ അവരോട് പോവാൻ പറഞ്ഞു എന്ന് ജെന്നിഫർ ചോദിച്ചു. അവർക്ക് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവർ അതിനായി കാത്തു നിൽക്കുകയാണെന്ന് അയാൾ പറഞ്ഞു. നടക്കില്ല, അവരോട് പോവാൻ പറ നിങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കും, അവർ നിങ്ങളെ ആരാധിക്കുന്നെന്ന് അവൾ പറഞ്ഞു. എനിക്ക് അവർ ഇവിടെ നിന്നും പോകണമെന്നില്ല എന്നായിരുന്നു അവന്റെ മറുപടി. ഇത് കേട്ട് അതിശയിച്ച് നിൽക്കുകയാണ് ജെന്നിഫർ. ശേഷം ഭർത്താവ് കുഞ്ഞിനെ ഒന്ന് എടുത്തിട്ടെന്ന് ചോദിച്ചപ്പോൾ അവൾ സമ്മതിച്ചില്ല. ഒരുപാട് ചോദിച്ചിട്ടും അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഭർത്താവ് ശേഷം ഒരു കസേര അവളുടെ മുന്നിലേക്കിട്ട് അതിലിരുന്ന് അവളെ തന്നെ നോക്കി നിന്നു. അവൾ ഡ്രസ്സ് മാറുമ്പോൾ പോലും ഒന്ന് പിടിക്കാൻ പോലും അവൾ കൊച്ചിനെ അവന് കൊടുത്തില്ല. ശേഷം കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് പതിയെ ജെന്നിഫറിന്റെ കണ്ണടഞ്ഞു പോകുന്നു. കണ്ണു തുറക്കുമ്പോൾ മുമ്പിൽ ഭർത്താവില്ല. അയാൾ കുഞ്ഞിനെയും എടുത്ത് ജനങ്ങൾക്കിടയിലേക്ക് നടക്കുകയാണ്. അത് കണ്ട് പുറകെ ഓടി വന്ന ജെന്നിഫർ അടുത്തെത്തുമ്പോഴേക്കും കുഞ്ഞ് ജനങ്ങളുടെ കയ്യിലെത്തിയിരുന്നു. കുഞ്ഞിനെ തിരികെ മേടിക്കാൻ അവൾ പുറകെ ഓടുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. ശേഷം കുഞ്ഞിനെ കാണുന്നില്ല. അവൾ നോക്കുമ്പോൾ അവിടെയുള്ള പുരോഹിതന്റെ തൊട്ടടുത്ത് വെറും ഇറച്ചി കഷ്ണങ്ങളായി കുഞ്ഞ് കിടക്കുന്നതാണ് അവൾ കണ്ടത്. അവൾ അലറി വിളിച്ച് കരയാൻ തുടങ്ങി. നിങ്ങളുടെ മകൻ മരിച്ചിട്ടില്ല, അവന്റെ ശബ്ദം ഒരു അശരീരി പോലെ കേൾക്കുന്നില്ലെന്ന് പുരോഹിതൻ അവളോട് ചോദിച്ചു. ഇതുകൂടി കേട്ടതും അവളുടെ നിയന്ത്രണം വിട്ടു. അവൾ അടുത്തുള്ള ഒരു ചില്ല് ഗ്ലാസ് എടുത്ത് അടുത്തുള്ള ആളുകളെ ഒന്നൊന്നായി കുത്തി കൊല്ലാൻ തുടങ്ങി. പക്ഷേ പുരോഹിതന്റെ അടിയേറ്റ് നിലത്ത് വീണ അവളെ ജനങ്ങൾ കൂട്ടത്തോടെ ആക്രമിക്കാനും അവളുടെ വസ്ത്രമെല്ലാം വലിച്ചു കീറാനും തുടങ്ങി. ഉടനെ ഭർത്താവ് അങ്ങോട്ടേക്ക് വന്ന് ആൾക്കൂട്ടത്തിൽ നിന്നും അവളെ രക്ഷിച്ചു. ആൾക്കൂട്ടത്തെ അകറ്റിയ ശേഷം അവൻ അവളെ ചേർത്ത് പിടിച്ചു. ഇവർ എന്റെ കുഞ്ഞിനെ കൊന്നു. അല്ല, നിങ്ങൾ എന്റെ കുഞ്ഞിനെ കൊന്നു എന്ന് ജെന്നിഫർ പറഞ്ഞു. ഞാൻ അവരെ കുഞ്ഞിനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചുള്ളൂ, ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് കരുതിയില്ല എന്നായിരുന്നു അവന്റെ മറുപടി. ഇതെല്ലാം നമുക്കുള്ള ഒരു അവസരമാണെങ്കിലോ എന്ന് അവൻ ചോദിച്ചു. അവസരമോ, എന്തിനുള്ള അവസരം? അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവരോട് ക്ഷമിക്കാനുള്ള അവസരം. നോക്ക്, അവർ ചെയ്തതിൽ അവർക്ക് കുറ്റബോധമുണ്ട് എന്ന് അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എന്ത്, ഇത്രയൊക്കെ ചെയ്ത് അവസാനം നമ്മളുടെ കുഞ്ഞിനെ വരെ കൊന്ന ഇവരോട് ക്ഷമിക്കാനോ? അവൾ ഒന്നും മനസ്സിലാവാത്തതുപോലെ അവനോട് ചോദിച്ചു. ശേഷം അവിടെയുള്ള ചുമരിൽ ചേർത്ത് പിടിച്ച് അകത്തുള്ള ഹൃദയമെടുപ്പ് ഒന്നുകൂടി നോക്കി. അതിനകത്ത് ഹൃദയം കരിഞ്ഞില്ലാതായിരിക്കുന്നു. ഉടനെ അവൾ അലറിക്കൊണ്ട് അവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നടന്നു. അവളെ പിടിക്കാനായി പുറകെ വേറെയും ആളുകൾ വരുന്നുണ്ട്. അവൾ നേരെ ചെന്ന് നിലത്ത് കിടക്കുന്ന ഒരു ലൈറ്റർ എടുത്ത് നേരെ ബേസ്മെന്റിലേക്ക് പോയി. അവിടെയുള്ള ഓയിൽ ഡ്രമ്മിനെല്ലാം ഓട്ടിയുണ്ടാക്കി നിലത്ത് കൂടെ ഓയിൽ ഒഴുക്കി. അതിന് മുകളിൽ ലൈറ്ററും കത്തിച്ചു നിന്നു. ബേബി, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പുറകിലൂടെ വന്ന ഭർത്താവ് അവളോട് പറഞ്ഞു. ഇല്ല, നിങ്ങൾ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, ഞാൻ നിങ്ങൾക്കെല്ലാം തന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ലൈറ്റർ താഴേക്കിട്ടതും ആ വീട് ഒന്നടങ്കം കത്തി ചാമ്പലായതും ഒരുമിച്ചായിരുന്നു. അടുത്ത സീനിൽ പാതി കരിഞ്ഞ ജെന്നിഫറിനെയും കയ്യിൽ തൂക്കി ഭർത്താവ് നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. അയാൾക്ക് ഒരുവിധത്തിലുള്ള പരിക്കോ മറ്റോ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ശരിക്കും എന്താണ് എന്ന് അവൾ അവനോട് ചോദിച്ചു. ഞാൻ നീ തന്നെയാണ്, ഞാൻ തന്നെയാണ്, നീയാണ് എന്റെ പ്രതീക്ഷ എന്ന് അവൻ മറുപടി പറഞ്ഞു. എനിക്ക് നിന്നിൽ നിന്നും ഒരു കാര്യം കൂടി വേണം, നിന്റെ സ്നേഹം. അതിപ്പോഴും നിന്റെ അകത്തുണ്ടല്ലോ എന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ അത് എന്ന് മറുപടി പറയുന്നു. ഉടനെ അവൻ അവളുടെ വയറിനകത്ത് കൈയിട്ട് അതിൽ നിന്നും ഒരു സാധനം പുറത്തെടുക്കുന്നു. മുൻപ് കാണിച്ചതുപോലുള്ള വജ്രക്കല്ല് പോലുള്ള ഒന്നായിരുന്നു അത്. അവനത് പതിയെ നിലത്ത് വെച്ചു. ഉടനെ തകർന്നു കിടന്നിരുന്ന വീടെല്ലാം പഴയതുപോലെ ആയി തുടങ്ങി. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചതുപോലെ ബെഡ്റൂം എല്ലാം പഴയതുപോലെ ആയിത്തീരുകയും അതിൽ നിന്നും വീണ്ടും ജെന്നിഫർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഈ ഒരു സീനോട് കൂടിയാണ് സിനിമ അവസാനിക്കുന്നത്. കഥയിൽ സിംബോളിക്കായി സംവിധായകൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായും സംവിധായകൻ അത് പ്രേക്ഷകരുടെ ചിന്തകൾക്ക് വിട്ടു തന്നുകൊണ്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. സിനിമയിൽ എഴുത്തുകാരനെ ദൈവമായും ജെന്നിഫറിനെ പ്രകൃതിയുമായിട്ടാണ് കാണിക്കുന്നത്. വീടാണ് ഭൂമി. ചുമരിനകത്തെ ഹൃദയം ഭൂമിയിലെ പ്രകൃതിയുടെ ആയുസ്സാണ്. മനുഷ്യർ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയതോടെ ആ ആയുസ് കുറയാനും പ്രകൃതിക്ക് ക്ഷതമേൽപ്പിച്ചുകൊണ്ട് അതിനെ ശ്വാസം മുട്ടിക്കാനും അവർ ആരംഭിച്ചു. ആദ്യമായി വീട്ടിലേക്ക് വന്ന ഡോക്ടർ ഭൂമിയിലേക്ക് വന്ന ആദ്യ മനുഷ്യനായ ആദമാണ്. അന്ന് രാത്രി അയാളുടെ വാരിയലിന്റെ ഭാഗത്ത് മുറിവുള്ളത് ആ വാരിയൽ വെച്ച് ദൈവമായ എഴുത്തുകാരൻ ഹവയെ സൃഷ്ടിച്ചതുകൊണ്ടായിരിക്കും. പിറ്റേന്ന് തന്നെ ഹവ അവിടേക്ക് വരുന്നത് ഈ ഊഹം ഒന്നുകൂടി ഉറപ്പിക്കുന്നു. ശേഷം വീട്ടിലേക്ക് വന്ന രണ്ട് മക്കൾ ആദാമിന്റെ രണ്ട് മക്കളെ റെപ്രസെന്റ് ചെയ്യുന്നു. കൂട്ടത്തിൽ ഒരാളോടുള്ള പിതാവിന്റെ അമിതമായ സ്നേഹം കാരണം ഭൂമിയിലെ, അതായത് വീട്ടിലെ ആദ്യ കൊലപാതകവും നടക്കുന്നു. ശേഷം ഭൂമിയിൽ ജനങ്ങൾ പെരുകുന്നു. എഴുത്തുകാരൻ അവർക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതുകയും ഏവരാലും അത് സ്വീകരിക്കപ്പെടുകയും എഴുത്തുകാരനെ അവർ ദൈവമായി കാണാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത് ബൈബിളിന്റെ പുതിയ നിയമമായി കണക്കാക്കാം. മനുഷ്യർ ഭൂമിയിൽ അധികരിക്കുന്നതും അവർ
അവരുടെ പ്രവർത്തനങ്ങളും പ്രകൃതിക്ക് ദോഷകരമായി ഭാവിക്കുന്നു. അതുകൊണ്ടാവാം ജെന്നിഫർ അവരിൽ നിന്നും അകന്നു നിൽക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ദൈവത്തിന് തന്റെ ദാസന്മാരെ ഒഴിവാക്കാൻ സാധിക്കില്ലായിരുന്നു. അവർ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവണം. അവർ എന്ത് തെറ്റ് ചെയ്താലും ക്ഷമിക്കുകയും വേണം. ഇടയിൽ അവർക്ക് ജനിക്കുന്ന കുട്ടി യേശുവാണ്. ആ കുഞ്ഞിനെ ക്രൂശിച്ചുകൊന്ന് അതിനെ പരിശുദ്ധമാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. അവസാന മനുഷ്യരുടെ അത്യാഗ്രഹവും ആർത്തിയും ആക്രമങ്ങളും കൊള്ളരുതായ്മകളുമെല്ലാം കാരണം സംരക്ഷകയായ പ്രകൃതി തന്നെ അവരെല്ലാവരെയും ഇല്ലായ്മ ചെയ്യുന്നു. അവസാനം തീ വന്ന് ലോകത്തെ നശിപ്പിക്കുമെന്ന മതങ്ങളുടെ ചിന്തയാണ് ഇതിന് പിന്നിലെ ലോജിക്. ശേഷം ദൈവം വീണ്ടും ഭൂമി സൃഷ്ടിക്കുകയും പുനർജന്മം അവിടെ വെച്ച് ആരംഭിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഒരുപാട് അർത്ഥതലങ്ങൾ അകത്ത് നൽകി വളരെ മികച്ച രീതിയിൽ മേക്കിതിരിക്കുന്ന ഒരു സിനിമയാണിത്. വ്യത്യസ്തത കൊണ്ടും അഭിനേതാക്കളുടെ പ്രകടനം കൊണ്ടും സിനിമ മികച്ചു തന്നെ നിൽക്കുന്നു. സോ ഇന്നത്തെ സിനിമ അവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു സിനിമയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.